ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു നമ്മൾ മുതൽ ഒടുക്കം വരെ എന്താണെന്ന് ഒരു ഗംഭീര ത്രില്ലർ മൂവിയുടെ കഥ കേൾക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾ ത്രില്ലർ മൂവീസ് കൊണ്ടുവരുന്നു ആ വകയിൽപൊളി കഥ തന്നെയാണ് ഒരു സിനിമ തന്നെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ കഥയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ ചുരുക്കി പറയട്ടെ നമ്മുടെ ഈ ലോകത്തിലുണ്ടല്ലോ ഭൂമിയിൽ ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം മനുഷ്യർക്ക് കിട്ടാത്ത ആ ഒരു കാലം എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവാണ് ആ സമയം ഒരു ഫാമിലിയെ കാണിക്കുകയാണ് ആ ഫാമിലി പിന്നെ വേറെയും കുറച്ച് ആൾക്കാർ ഇവര് താമസിക്കുന്ന ആ ഒരു ചെറിയ ഏരിയയിലേക്ക് ഒരു വൃദ്ധം കടന്നു വരികയാണ് ഇയാൾ പറയാണ് ഒരു വലിയ സദ്യയും അതുപോലെ തന്നെ ഒരു നാടകവും നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരണമെന്ന് ഭക്ഷണം എന്തെന്ന് പോലും അറിയാത്ത ഈ മനുഷ്യന്മാര് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകുമല്ലോ എന്നാൽ നാടകം നടക്കുന്ന ആ ഒരു ഹോട്ടൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വളരെയധികം നിഗൂഢമായിട്ടുള്ളത് അതുപോലെ തന്നെ പേടിപ്പിക്കുന്നതുമായിട്ടുള്ള പലതരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഓരോന്നിന്റെയും രഹസ്യം പതിയെ പതിയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിയോണ മനസ്സിലാക്കി ുന്നത് എന്തായിരിക്കും അതൊക്കെ നമുക്ക് എന്തായാലും നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ അപ്പോ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് നമുക്ക് നേരെ ഈ കഥയിലേക്ക് ചെന്നാലോ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പാത്രത്തിൽ വെച്ച ഒരു ആടിന്റെ തല കാണിക്കുകയാണ് ആ ആടിന്റെ കണ്ണുണ്ടല്ലോ അത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് ഇവിടെ സീൻ ഇപ്പൊ ഒരു ഹോട്ടലിന്റെ ഉള്ളിലൂടെ കുറെ പിള്ളേർ ഓടുകയാണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവർ ഓടിച്ചാടി കളിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് എത്തുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിയ വെള്ളം വസ്ത്രത്തിൽ രക്തം കാണുകയാണ് ഈ കുട്ടി ആകെ പേടിച്ചു ബാക്കിയുള്ളവരും പേടിച്ചു നോടുകയാണ് ഇപ്പോ ഇത് കഴിഞ്ഞാണ് പുറം ലോകത്തെ കാണിക്കുന്നത് ആകെ കൂടി പറയാണെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ എന്ത് വേണമെങ്കിലും ഏത് സമയത്തും ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് അതിനൊരു കാരണമുണ്ട് അത് പോകെ പോകെ മനസ്സിലാവും ഇപ്പോ ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടി എന്തോ ഒരു ശബ്ദം കേട്ട് ഒരു വീട്ടിന്റെ അടുത്തേക്ക് വരികയാണ് ആ വീട്ടിന്റെ മുന്നിൽ തന്നെ ഒരു പാവയുണ്ടായിരുന്നു അതും പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ആലീസിന്റെ അച്ഛനും അമ്മയും ലിയോണയും ജേക്കബും അങ്ങോട്ടേക്ക് ഓടി വരികയാണ് മോളെ നീ എന്തീ കാണിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലാതെ പുറത്തേക്ക് വരരുത് പറഞ്ഞിട്ടില്ലേ ഇതുപോലെ ഒച്ചയൊക്കെ കേട്ടു എന്ന് ആലീസ് പറഞ്ഞപ്പോ ഇവർ ആ ഒരു വാതിൽ തുറന്നു നോക്കുകയാണ് രണ്ടാൾക്കാര് തൂങ്ങി മരിച്ചിരിക്കുകയാണ് എന്താ കാരണം എന്നല്ലേ ഭക്ഷണം ഒരു പേരിന് പോലും അത് കിട്ടാനില്ല പക്ഷെ ഇപ്പൊ സഹിക്കാൻ കഴിയാതെയാണ് ഈ രണ്ടു ആൾക്കാരും ഇവിടെ ഇപ്പൊ തൂങ്ങി മരിച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു കരച്ചിലാണ് നമ്മുടെ ആലീസ് കേട്ട് അത് പ്രേതമാണെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത് പാവം നമ്മുടെ ആലീസ് ജനിച്ചത് മുതലേ ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമേ കാണുന്നത് സന്തോഷം എന്താണെന്ന് ആ ഒരു പെൺകുട്ടി ഇത്തുവരായിട്ട് അറിഞ്ഞിട്ടില്ല ഇവിടെ എന്താണ് ഈ ഭൂമിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ന്യൂക്ലിയർ ആറ്റം ബോംബിന്റെ വാർ തന്നെ അറിയാലോ ഈ ലോകത്തുള്ള രാജ്യങ്ങളുടെ കയ്യിലുള്ള അറ്റംബോബുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ അവസ്ഥ ഈ കോലത്തിലായിരിക്കും ശരിക്കും മനുഷ്യരെക്കാൾ വിഡികളായിട്ടുള്ള മറ്റൊരു ജീവി ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എല്ലാ രാജ്യങ്ങളും പരീക്ഷണത്തിലാണ് എല്ലാവരും നല്ല ടൺ കണക്കിന് സാധനം ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്തിനാണ് നമ്മുടെ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനോ എന്തായാലും ഇത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ രാത്രിയായിട്ടുണ്ട് ലിയോണ ജേക്കബ് ആലീസ് ഇവർ താമസിക്കുന്ന ചെറിയൊരു വീട് എന്ന് പറയാൻ കഴിയില്ല ഒരു ചെറിയൊരു ഭാഗം അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ലിയോണക്ക് തോന്നാണ് മകളുടെ കരച്ചിൽ കേട്ടോന്ന് എന്ന് ഓടിച്ചു നിന്നിട്ട് അവളുടെ ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അവിടെ ആലീസ് ഉണ്ടായിരുന്നില്ല ലിയോൺ ആകെ ടെൻഷൻ ആകെ വിചാരമായി അതുപോലെ തന്നെ ചാടി എഴുന്നേൽക്കാണ് വേറൊരു സ്വപ്നായിരുന്നു എന്നാലും ഉള്ളിൽ ഒരു ഭയത് കൊണ്ട് തന്നെ നേരെ ആലീസിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ വല്ലാതെ ഭയന്ന് വിറച്ച് കിടക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് ആര് വേണമെങ്കിലും എപ്പ് വേണമെങ്കിലും ഇവരുടെ വീട്ടിലേക്ക് കയറി വരാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ആരൊക്കെയോ വന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ടാണ് നമ്മുടെ ആലീസ് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ ലിയോണ പറയുന്നത് മോള് പേടിക്കേണ്ട കേട്ടോ അമ്മ കൂടെ തന്നെയുണ്ട് എന്നിട്ട് ആ ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവളുടെ ഉള്ളിൽ ആ ഒരു പേടി പോകുന്നില്ല അതേ സമയത്തേ ലിയോണ ആലീസിന്റെ മുന്നിൽ വെച്ച് അഭിനയിക്കുകയാണ് എല്ലാ പ്രേതങ്ങളും ഭൂതങ്ങളും കേട്ടോ ഞാനാണ് പറയുന്നത് എന്റെ മകളെ വിട്ടുവിടുന്നു പോകുന്ന ഒരു തമാശയുടെ രീതിയിൽ ചുമ്മാ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇത് കണ്ടപ്പോ ആലീസിന് എന്താ ഒരു ഇഷ്ടപ്പെടുകയാണ് ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ് എന്നാൽ വീണ്ടും ഇവരുടെ വീടിന്റെ ആ ഒരു കഥകളി വന്നിട്ട് ആരും ഉറക്കി ഇങ്ങനെ തട്ടുകയാണ് എന്തിനാ പറയുന്നത് കുട്ടിയായിട്ടുള്ള ആലിസ് മാത്രല്ല ലിയോണയും ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പൊ വന്നു വേണമെങ്കിലും ചെയ്യും സോ ഒന്നും മിണ്ടാതെ കുറച്ചു ഇരുന്നിട്ട് ഇപ്പൊ ലിയോണ ജാക്കബിന്റെ കൂടെ പോയി കിടക്കുകയാണ് ഇതേ സമയത്ത് ലിയോണ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ഈ ഒരു ലോകത്തിന് വരും തീർച്ചയായിട്ടും നമുക്ക് ജേക്കബ് പറയാണ് നീ എന്തൊക്കെയാ പറയുന്നത് എന്ത് മാറ്റം ഇതുപോലെ തന്നെ ഉണ്ടാവുകയുള്ളു അതായത് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും യാതൊരു പ്രതീക്ഷയില്ല എന്നാലും നമ്മുടെ ലിയോണയ്ക്ക് ഒരു ഉണ്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ ഈ ഒരു വീടിന്റെ പുറം ഭാഗത്ത് ഒരു പോസ്റ്റർ കാണുന്നുണ്ട് ആ പോസ്റ്ററിൽ ലിയോണയുടെ ഫോട്ടോ ഉണ്ട് അതായത് ലോകത്തിന് ഈയൊരു അവസ്ഥ വരുന്നതിന് മുന്നേ അവൾ ഒരു ആക്ടർ ആയിരുന്നു ഇതേ സമയം തന്നെ വീടിന്റെ പുറത്ത് നിന്നും ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് കുറച്ച് വൃദ്ധനായിട്ടുള്ള ഒരാളാണ് ഇതിങ്ങനെ വിളിച്ചു പോയി പറയുന്നത് ഇതെല്ലാം കേട്ട് കുറച്ച് ആളുകൾ അങ്ങോട്ടിങ്ങോട്ട് വന്ന് കൂടുകയാണ് എന്തേ പറയുന്നത് ഇത് കേൾക്കാനായിട്ട് വിളിച്ചു ഇവിടെ തന്നെ ഒരു വലിയ ഷോ നടക്കാൻ വേണ്ടി പോവാണ് ഒരു നാടകം ആ നാടകത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൂടെ ആൾക്കാർ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് ഇതേ സമയം തന്നെ അങ്ങോട്ടേക്ക് എത്തിയ ലിയോണ ഈ ഒരു വൃദ്ധനോട് ചോദിക്കുകയാണ് ലോകം ഈ ഒരു അവസ്ഥയിലേക്ക് എടുക്കുമ്പോ ഇങ്ങനെ ഒരു നാടകത്തിന് എന്താണ് പ്രസക്തി അപ്പൊ ഈ ഒരു വൃദ്ധം പറയാണ് ഒരുപാട് നാളായിട്ട് എല്ലാ മനുഷ്യരും ദുരിതത്തിലും വിഷമത്തിലല്ലേ കുറച്ച് നേരങ്ങൾ സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരിക അത് മാത്രമാണ് ഞാനും എന്റെ മുതലാളി ശ്രമിക്കുന്നത് അതെല്ലാം പോട്ടെ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞില്ലേ എല്ലാവർക്കും ഈ ലോകത്തിൽ ഫുഡ് തന്നെയില്ല ഇല്ല അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക ഇതേ സമയത്ത് തന്നെ ഈ വൃദ്ധം പറയാണ് എന്റെ മുതലാളി ഉണ്ടല്ലോ മെത്തിയാസ് അദ്ദേഹം ഒരുപാട് കരുണയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തായാലും ഇതിൽ കൺവിൻസ് ചെയ്ത ആൾക്കാര് ആ ഒരു നാടകത്തിലേക്ക് പോവാ എന്ന് തന്നെ തീരുമാനിക്കുകയാണ് ലിയോൺ ഈ ഒരു കാര്യം ഭർത്താവായിട്ടുള്ള ജേക്കബിനോട് ചെന്ന് പറയാണ് എന്നാൽ ജേക്കബ് ഇതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ലിയോണ പറയാണ് നമ്മുടെ മകളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കി ചെറുപ്പം മുതൽ അവൾ ഇത്രയും ദുരിതത്തിലാണ് വളരുന്നത് അവൾ ഒരു ഇത്തിരി നേരം ഒന്ന് സന്തോഷിച്ചോട്ടെ ഇതൊന്നും പറയുമ്പോൾ ജാക്കബിന് കൺവിൻസ് ആകുന്നില്ല എന്ന് ഒരു നേരത്തെ ഫുഡ് കിട്ടുന്ന പറഞ്ഞപ്പോ കൺവിൻസ് ആവുമല്ലോ കാരണം ആ ഒരു സാധനം കണ്ടിട്ട് തന്നെ കാലം കൊറേയായി അങ്ങനെ ഇവർ പേരും വേറെയും കുറച്ച് ഫാമിലികളുണ്ട് നേരെ ആ വൃദ്ധം പറഞ്ഞ ആ ഒരു ഹോട്ടലിലേക്ക് എത്തുകയാണ് എന്തായാലും ഇവർ കയറാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പാവം നമ്മുടെ ആലീസ് ചെറിയ പെൺകുട്ടിയല്ലേ അവൾ ആ ഒരു നാടകം കാണാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാരണം കുട്ടികൾക്ക് പറ്റിയ കാര്യമല്ലേ ഇത് എന്നാൽ ലിയോണിയും ജാക്കബും പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇവളെ കൂടെ ഒന്ന് കയറ്റി വിടുന്നു പറയുന്നുണ്ട് എന്നാ ഈ ഒരു ഗാഡ്സ് അത് കേൾക്കുന്നില്ല ഇതേ സമയം തന്നെ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏയ് അവരെങ്ങനെ തടുക്കണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അത് മറ്റാരുമല്ല ഈ നാടകം നടത്താൻ പോകുന്ന ഇതിന്റെ മുതലാളിയായിട്ടുള്ള മെത്തിയാസ് തന്നെ ഈ നാടകത്തിനേക്കാൾ കൊടൂരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെന്താ ഈ നാടകം കണ്ടാൽ മോളും ഇതിന്റെ ഉള്ളിലേക്ക് വന്നു വന്നോട്ടോ നീയും കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ആലീസിനോട് മെത്തിയാസ് സംസാരിക്കുകയാണ് ഇതിനുശേഷം ലിയോണ ജാക്കപ്പ് ആലീസ് ബാക്കിയുള്ള കുടുംബങ്ങൾ ഇവരെല്ലാവരും ആ ഒരു നാടകം കാണാനായിട്ട് ഈ ഹാളിന്റെ ഉള്ളിലേക്കും കേറുകയാണ് സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ആശ്ചര്യം സന്തോഷം ഇതെല്ലാം തോന്നുന്നു ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നല്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുന്നത് ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണവും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഭക്ഷണ ലിയോണ ജാക്കബ് ഇവരെല്ലാം കഴിക്കുന്ന സമയത്ത് എന്തോ എത്ര രുചിയോടെ കഴിച്ചിട്ട് എത്ര നാളായി കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഭക്ഷണം ഉണ്ടല്ലോ എപ്പോഴും കിട്ടുമ്പോ അതിന്റെ ആ ഒരു വാല്യൂ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ആയോക്കണം അപ്പൊ മനസ്സിലാവും ഇവൻ ഇവനാരാണെന്ന് എന്തായാലും ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടേബിളിന്റെ അടുത്ത് തന്നെ വേറെയും ഒരു ഫാമിലി അവരിപ്പൊ ലിയോണയും ജാക്കും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് അമേരിക്കൻ ആയിട്ടുള്ള ഡേവിഡും എന്തായാലും ഇവർ വിവിയന്റെ കാതിലുള്ള ഒരു കമ്മല് ലിയോണ കാണുന്നുണ്ട് എന്തോ അവൾക്ക് അത് വല്ലാതെ ഇഷ്ടാകുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നാടകം നടത്തുന്ന ഇതിന്റെ മുതലാളിയായിട്ടുള്ള മെത്തിയാസ് അങ്ങോട്ടേക്ക് വരികയാണ് ഇവരോട് എല്ലാവരോടും സംസാരിക്കുകയാണ് ഈ ലോക വളരെയധികം ദുരിതത്തിലേക്ക് പോവാണ് എപ്പോ നോക്കിയാലും എവിടെ നോക്കിയാലും സങ്കടവും വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ അങ്ങനെ ഈ ലോകത്തില് കുറച്ചു നേരം നമുക്കൊന്ന് സന്തോഷിച്ചു വിടെ അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ നാടകം നടത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു മാസ്ക് ഞാനിപ്പോ തരികയാണ് ആ ഒരു മാസ്ക് നിങ്ങൾ ധരിക്കണം അതുപോലെ ചില ആൾക്കാർ മാസ്ക് ധരിക്കൂല്ല ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു നാടകം നടക്കാൻ പോകുന്നത് ഈ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ടി വി സ്ക്രീനിലോ ഒന്നുമല്ല ഈ ഹോട്ടലിൽ മുഴുവൻ ഇങ്ങനെയുള്ള നാടകങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം ഏത് നാടകം ഏത് സംഭവം കാണണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ പല റൂമുകളിലായിട്ട് പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഈ ഒരു മുഖം മോടി ധരിക്കണം ഇപ്പൊ കുറച്ച് കഴിഞ്ഞു ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ റോക്കേൽ വന്നിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന ഒരാളുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് രണ്ടുപേരും മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ എന്തായാലും ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരാണ് ഇങ്ങനെ വഴക്കിട്ട ഇവര് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് പോവാണ് ഇവരുടെ കൂടെ വേറെയും ചില ആൾക്കാർ പോകുന്നുണ്ട് ഇനി ഈ ഓഡിയൻസ് ആയി വന്നിട്ടുള്ള അതായത് നമ്മുടെ ലിയോണ ജേക്കബ് ആലിസ് വിവിയന്റെ ഇവർക്ക് എല്ലാവർക്കും തീരുമാനിക്കാം ഇതിൽ ആരുടെ കൂടെ പോകണമെന്ന് അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവരുടെ കൂടെ ചെന്നാൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓരോരുത്തരുടെ അടിവര് സെലക്ട് ചെയ്യാണ് അപ്പൊ നമ്മുടെ ചെറിയ പെണ്ണായിട്ടുള്ള ആലീസ് സെലക്ട് ചെയ്തത് ഇപ്പൊ വഴക്കുണ്ടാക്കി ഉണ്ടല്ലോ റാക്കേൽ അവരുടെ പിന്നാലെ ചെല്ലാന്നാണ് അതുകൊണ്ട് തന്നെ ആലീസ് പോകുമ്പോ അവളുടെ പിന്നാലെ തന്നെ ലിയോണയും ചാക്കപ്പും പോവുമല്ലോ അങ്ങനെ അങ്ങ് പോവാണ് ആ പോകുന്ന വഴിയിൽ പലതരം കഥകൾ പല ഭാഗത്തായിട്ട് നടക്കുന്ന കാണാണ് ഒരു ലവ് സ്റ്റോറി അങ്ങനെയുള്ള ഓരോന്നൊക്കെ ഇതിനുശേഷം ഇവർ പാസ് ചെയ്തു പോകുന്നത് ഒരു കിച്ചണിലൂടെയാണ് ശരിക്കും ഇതൊരു നാടകത്തിന്റെ ഭാഗമാണെന്ന് പോലും ഇവർക്ക് അറിയുന്നില്ല മാത്രമല്ല ആ ഒരു കിച്ചണിലൂടെ പോകുന്ന സമയത്ത് ഈ ലോകത്തിൽ ഭക്ഷണം വരെ ഇല്ല എന്ന് പറഞ്ഞില്ലേ ഈ ഒരു സിറ്റുവേഷനിലും ഈ അടുക്കളയിലെ ഓരോ സാധനങ്ങളും നോക്കിയേ മീറ്റ്സ് വെജിറ്റബിൾ അങ്ങനെ പല കാര്യങ്ങളും എന്തായാലും ഇതും ക്രോസ് ചെയ്ത് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ് ഇപ്പൊ ഇവര് വീണ്ടും ഈ റാക്കേൽ അവരുടെ പിന്നാലെ തന്നെ പോകണം ആലീസാൻ ചാക്കപ്പും അപ്പൊ ഒരു മുറിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കരമായിട്ട് വഴക്കിടുന്ന രീതിയിൽ എന്തോ ഒരു നാടകം നടക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് കാണുകയാണ് മാത്രമല്ല ഒരു ഭാഗത്തായിട്ട് കുറെ ആൾക്കൂട്ടങ്ങൾ അവിടെ നോക്കുമ്പോൾ വേറെയും രണ്ടാൾക്കാർ ഇതുപോലെ ഭയങ്കരമായിട്ട് അടിപൊളിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടകം എല്ലാം ഇവരെല്ലാവരും അങ്ങനെ ആ ഒരു മകം മൂടിയിട്ട് നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഇവര് വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോ ഒരു ഷെഫ് ഇയാളൊന്ന് സൂക്ഷിച്ചോ ഇയാൾ ആരോടൊക്കെയോ സങ്കടത്തോടെയും വിഷമത്തോടെയും പിന്നെ ദേശത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് ഇതല്ലല്ലോ നമ്മൾ കാണാണത് എനിക്കിഷ്ടം റാക്കേലിന്റെ ആ ഒരു നാടകം എന്ന് പറഞ്ഞിട്ട് ഈ ആലിസ് റാക്കേലിന്റെ പിന്നാലെ തന്നെ പോവാണ് എന്നാൽ ഇവര് മാത്രമേ ഈ റാക്കേലിന്റെ പിന്നാലെ വരുന്നുള്ളൂ അവരുടെ ആ ഒരു കാര്യങ്ങളൊന്നും അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നില്ല കാണാൻ അതുകൊണ്ട് ബാക്കിയുള്ള ഓഡിയൻസ് ഈ അടി കൂടുന്നതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇപ്പൊ റാക്കേലും ഒരു മുറിയിലേക്ക് എത്തുകയാണ് അവിടെ റാക്കേലിന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ഇവിടുത്തെ മുതലാളിയായിട്ടുള്ള മെത്തിയാസ് തന്നെയാണ് അപ്പോൾ റാക്കേൽ ഒരുപാട് പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യരുത് എന്നെ കൂടെ നിർത്തണം ഇതേ സമയത്ത് മെത്തിയാസ് പറയാണ് എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോതിരി പറഞ്ഞിട്ട് ഈ പോവാണ് പോയ വിഷമത്തില് ഇപ്പൊ ഈ ഒരു റാക്കേല് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതായത് ഇതൊക്കെ ഒരു അഭിനയമാണ് കേട്ടോ ഒരു നാടകം പോലെ ഇത് കഴിഞ്ഞ റാക്കേല് പുറത്തേക്ക് വന്നപ്പോ മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരികയാണ് അയാളോട് ചോദിക്കുകയാണ് എന്റെ മുറി ഫോർ സീറോ ഫൈവ് നാനൂറ്റി അഞ്ച് അത് റെഡി ആയിട്ടുണ്ട് ആ അത് റെഡി ആയിട്ടുണ്ടല്ലോ ഇത് കേട്ട സമയത്ത് റാക്കേല് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് ഇന്ന് ഇപ്പൊ ഈ വന്ന ആളുണ്ടല്ലോ ആ ഒരു മുടി നേടിയ ആള് ലിയോണെ അതുപോലെ തന്നെ ജാക്കബിനെയും വല്ലാത്തൊരു രീതിയിൽ നോക്കിയിട്ട് അവിടുന്ന് പോകുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഈ ഒരു കഥ കേൾക്കുമ്പോൾ അതായത് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി ഈ ആലീസ് ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും അവിടെ നടക്കുന്ന ചില നാടൻ ചില സന്ദർഭങ്ങൾ മാത്രമാണ് മെത്യാസ് പറഞ്ഞതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാനുഭവം എന്തായാലും ഇത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഈ ആലീസ് പറഞ്ഞതുപോലെ അവൾ ആഗ്രഹിച്ചതുപോലെ ഈ റാക്കേലിന്റെ പിന്നാലെ തന്നെ ഇവര്യാണ് എന്നാ ഒരു റൂമിലേക്ക് ഇവർ കയറിയതിനു ശേഷം ഒരു വരാന്തയിലേക്ക് എത്തുകയാണ് പെട്ടെന്ന് ഈ റാക്കേലിനെ കാണാതാവാണ് ഇവരെങ്ങോട്ടേക്ക് പോയത് അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു മുറിയിൽ നിന്നും ഒരു ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീ ഉണ്ടല്ലോ ഓടുകയാണ് എന്തോ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ട സമയത്ത് ആലീസ് വല്ലാതെ പേടിച്ചു പോവാണ് പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു പേടി മാറ്റാനായിട്ട് ലിയോണയും ജാക്കപ്പും കൂടെ മുഖം മൂടി മാറ്റുന്നുണ്ട് മോളെ പേടിക്കുന്നത് ഇതൊക്കെ ഒരു നാടകമല്ലേ ഇങ്ങനത്തെ ഒന്നും കാണാൻ എനിക്ക് താല്പര്യം നമുക്ക് നേരെ റാക്കലിന്റെ പിന്നാലെ തന്നെ ചെല്ലാം ഈ ഒരു സമയത്ത് തന്നെ ലിയോണ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ചുമരില് ഒരു പ്രത്യേകതരം ചിത്രത്തെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാക്കബ് ഒന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോ ഈ റാക്കലിന്റെ പിന്നാലെ ഇവര് മാത്രമേ വന്നിട്ടുള്ളൂ അതായത് റാക്കലിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ വളരെയധികം ബോറായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും ഇവരുടെ പിന്നാലെ വന്നില്ല പാവം നമ്മുടെ ഹാലീസും അതുപോലെ തന്നെ ലിയോണയും ജാക്കബും മാത്രം വന്നത് ഇനി ഇതേ നേരം തന്നെ ഈ ആലീസ് ആണെങ്കിൽ ഇവരോടൊന്നും പറയാതെ പെട്ടെന്ന് മുന്നോട്ടേക്ക് പോവാണ് ജാക്കബിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എന്താ വെച്ചാൽ ഇങ്ങനെ പറയാതെ വേഗം നാലീസ് പോകുന്ന എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഒരു ആൾ വന്ന് ചോദിച്ചില്ലേ റൂം എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു റൂം നമ്പർ അവൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് ഫോർ സീറോ ഫൈവ് അപ്പൊ ആ ഒരു റൂം നോക്കിയിട്ടാണ് ആലീസ് ചെല്ലുന്നത് അപ്പൊ ആലീസിന് വിളിച്ചിട്ട് ജാക്കപ്പ് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ നീ എന്തിനാ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓടിച്ചിരുന്നത് ഇവിടെ ഇങ്ങനെ ഇരിട്ടായിട്ടുള്ള എന്താ വലിയ പരിശീലനം ഇല്ലാത്ത സ്ഥലമല്ല ആലീസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ലിയോ സംസാരിക്കണം ജക്കപ്പ എന്താ ഇങ്ങനെ നിങ്ങൾ അവൾക്ക് അവളുടെതായ ഫ്രീഡം കൊടുക്ക് അവളൊന്ന് എൻജോയ് ചെയ്യട്ടെ ഇതും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഫ്രീഡം കൊടുത്ത മോളെ കാണാനില്ല അവൾ പെട്ടെന്ന് എങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ മുഴുവൻ ഇവര് പരിശോധിച്ച് നോക്കി പാകം ടെൻഷൻ കയറാൻ മാത്രല്ല ഒരു മുറിയുടെ ഉള്ളിലേക്ക് ഇവർ കയറി നോക്കിയപ്പോ ഒരു മാതിരി ഒരു പഴയ കോലത്തിലുള്ള ഒരു മുറി മാത്രല്ല ഈ മുറിയുടെ ഉള്ളിൽ നിന്നാണ് ഒരു കരച്ചിൽ ഇവർ കേട്ടത് അതുകൊണ്ടാണ് ഈ മുറിയുടെ ഉള്ളിലേക്ക് ഇവർ ഓടി വന്ന് നോക്കിയതും ആകെ ആ ഒരു അമ്പരത്തില് മകളെ കാണാനില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലേഡി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടില്ലേ അതിൽ ആ ഒരു ലേഡിയാണ് വിവിയൻ ഇവർ ഓടി വന്നിട്ട് എന്റെ ഭർത്താവ് ഡേവിഡ് അതുപോലെ തന്നെ എന്റെ കുഞ്ഞ് ഇവര് രണ്ടുപേരെയും കാണാനില്ല എന്ന് പറയുന്നത് മാത്രല്ല ഈ ഒരു സമയത്ത് നമ്മുടെ ജാക്കപ്പ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ പുറത്ത് നല്ല മഴയാണ് ഇടിമിന്നലും ഉണ്ട് രാത്രിയായിട്ടുണ്ട് അതുപോലെ പുറത്ത് ും ഈ ഒരു ഹോട്ടലിനെ കാണിക്കുകയാണ് ആ മാത്രല്ല ഇവിടെ നിന്നാണ് കഥയുടെ ഈ ലെവൽ മാറാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ ജാക്കബ് ഇങ്ങോട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ ലിയോണ അടുത്തുണ്ടായിരുന്ന വിവിയനെ കാണാനില്ല ലിയോണക്ക് അറിയില്ല പെട്ടെന്ന് എവിടക്കാണ് ഈ വിവിയൻ പോയതെന്ന് അതായത് പെട്ടെന്ന് പെട്ടെന്ന് അടുത്തുള്ള ആൾക്കാരെ കാണാതാവുകയാണ് എന്തുകൊണ്ട് അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ഇവിടെ മുതൽ അവർക്ക് നന്നായിട്ട് ടെൻഷൻ തുടങ്ങുകയാണ് ഇതുപോലെ തന്നെ ലിയോണ ആ ചുമരിൽ ഉണ്ടായിരുന്ന ആ ആടിന്റെ കണ്ണുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ അതിന് വല്ലാത്തൊരു ഒറിജിനാലിറ്റി ഉള്ളതുപോലെ പോലെ അവൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഈ കണ്ണും നടയാണ് അവളാകെ ഞെട്ടിപ്പോയി അതായത് ശരിക്കും ഉള്ള ഒരു കണ്ണ് ആരും ഇതിലൂടെ നോക്കുന്നത് പോലെ തന്നെ അവളാകെ പോയി നിലവിളിക്കുമ്പോ ഇപ്പൊ ജാക്കബ് അങ്ങോട്ട് വന്നിട്ട് പറയണം അത് ഒരു ചിത്രം ഇല്ല നീന്തലിങ്ങനെ പേടിക്കുന്നേ ഇതേ സമയത്ത് തന്നെ താഴെ നിന്നും ഒരു കമ്മൽ ഇപ്പോ ലിയോണയ്ക്ക് കെട്ടുകയാണ് അത് മറ്റാരുടേതല്ല വിവിയന്റെ ആ ഒരു കമ്മലായിരുന്നു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ വിവിയന്റെ കാതിലുണ്ടായിരുന്ന ആ ഒരു കമ്മല് നമ്മുടെ ലിയോണ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലായത് ഇത് അവളുടെ കമ്മലാണെന്ന് അതുപോലെ തന്നെ പുറത്തേക്ക് ഓടി ഒരാളിങ്ങനെ പോകുന്നുണ്ട് ആ ഒരു സമയത്ത് ജാക്കബ് താഴേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓടിയനാണോ അല്ലെങ്കിൽ ഇവിടെ അഭിനയിക്കുന്ന ആളാണോ ഇതേ സമയത്തിന് അയാൾ പറയണം ഞാൻ കാഴ്ചക്കാരനാണ് എനിക്കൊന്നും ഇങ്ങനെ ഓടി പോകുന്ന സമയത്ത് ജാക്കബിനും ആകെ കൺഫ്യൂഷൻ ആവുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്തായാലും പിന്നീട് ഇവര് രണ്ടുപേരും മകളെ തേടിക്കൊണ്ട് വീണ്ടും ഓരോ മുറി ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഒരു റൂമിൽ നേരത്തെ ഇവർ കണ്ട ഒരു ഷെഫ് ഉണ്ടല്ലോ അയാളെ കാണുകയാണ് ഇയാളോട് ചെന്നിട്ട് ഞങ്ങളുടെ മകളെ കണ്ടു എന്ന് ഇയാൾ ഇയാള് നിങ്ങൾ വലിയ തെറ്റ് ചെയ്തു ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കത്തി എടുത്തുകൊണ്ട് ഇയാളുടെ കഴുത്ത് അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇങ്ങനെ ചീറ്റുന്നുണ്ട് ഈ ചീറ്റുന്ന ചോറ് കണ്ട് നമ്മുടെ ലിയോണയ്ക്ക് ലിയോണക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല ആകെ കൂടി ആൾ വെച്ച് ഈ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഇവർ നേരത്തെ പിന്നാലെ ഫോളോ ചെയ്ത് വന്ന ഒരു ലേഡി ഉണ്ടല്ലോ റക്കേല് പെട്ടെന്ന് അവരെ കാണാതായാലോ ആ ഇപ്പോ ഈ വരാന്തയിലൂടെ പോകുമ്പോ റക്കേല് പറയാണ് മതിയടോ മതിയടോ ഓവർ ഹൈറ്റിംഗ് ആക്കലേ മെത്യസ് താഴെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും പങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഈ റക്കേലു പോവാണ് അപ്പോഴാണ് ലിയോണക്കും ജാക്കബിനും ഒരു ഷോക്ക് പോലെ കാരണം എന്താ ഇപ്പോഴായപ്പോ ഇവരുടെ രണ്ടുപേരുടെ മുഖത്ത് ആ ഒരു മുഖം ഇല്ലായിരുന്നു അതുകൊണ്ട് റക്കേല് വിചാരിച്ചത് ഇവർ രണ്ടുപേരും ഇവിടെ അഭിനയിക്കുന്ന ഒരു നാടകത്തിലുള്ള ആൾക്കാരാണ് എന്തായാലും ഇവരും വീണ്ടും മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഇവർക്കൊരു പാവയെ കിട്ടുകയാണ് കേട്ടോ മാത്രല്ല ഈ ഓണയ്ക്ക് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി മകളായിട്ടുള്ള ആലീസിന്റെ പാവയാണതെന്ന് പിന്നെ ആ ഒരു പാവ കെട്ടിയ മുറി ഇവര് തുറന്നു നോക്കുമ്പോൾ അവിടെ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്നും ഒരാൾ പെട്ടെന്ന് വരുന്നുണ്ട് മറ്റാരും അല്ല നേരത്തെ കണ്ട ആ ഒരു വിവിയനുണ്ടല്ലോ ആ അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് അമേരിക്കൻ ആയിട്ടുള്ള ഡേവിഡ് തന്നെ ഇയാളും ആകെ പേടിച്ചിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഇയാളും പറയാണ് എന്റെ ഭാര്യയും മക്കളെയും കാണുന്നില്ല എവിടെയാ പോയതെന്ന് എന്തായാലും നമുക്ക് ഒരുമിച്ച് തരിക എന്ന് പറയുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു ഡ്രസ്സ് കിട്ടുകയാണ് ആ ഡ്രസ്സ് സത്യം പറഞ്ഞ ആലീസിൻ്റെതായിരുന്നു അതിന്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് ബാഗും കിട്ടുകയാണ് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ജാക്കബ് ഉണ്ടല്ലോ ആ ഒരു ബ്ലഡ് ടേസ്റ്റ് ചെയ്ത് ജേക്കബിന്റെ കാര്യം മനസ്സിലായി ഇത് ഒറിജിനൽ ബ്ലഡ് അല്ല ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ലിയോണയ്ക്ക് ഒരു ടെൻഷൻ നാടകമാണെങ്കിലും നമ്മുടെ മകൾ അവിടെ പോയി അവളെ കണ്ടുപിടിക്കേണ്ടത് ആ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് വീണ്ടും ഓരോ മുറികളിലേക്ക് കയറി ഇറങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നേരത്തെ റാക്കേലെ ഇവർ ആണെന്ന് കരുതിയിട്ട് ഇവരോട് ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മുടെ മൊയ്ലാളി താഴെ കാത്തിരിക്കുന്നുണ്ട് അതായത് മെത്യാസിനെ എല്ലാവരും താഴേക്ക് വരാൻ പറഞ്ഞു ആ പറഞ്ഞതുപോലെ തന്നെ മെത്യാസിന്റെ മുന്നിലേക്ക് എല്ലാ ആക്ടേഴ്സും പോയിരിക്കുകയാണ് ഒരുമാതിരി ഒരു മുട്ട കുത്തിയിരിക്കുന്ന രീതിയിൽ എന്ത് ഇവരെല്ലാവരെയും ഈ ഒരു മെത്യാസ് ഹിപ്നോട്ടൈസ് വെച്ച് ാണ് ഇവരുടെ ആ ഒരു ഇരുത്തും അവരുടെ ആ ഒരു എന്താ പറയാ ഈ എം തിയാസ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും അതായത് പുറത്തെ ആ ഒരു ലോകം വളരെയധികം മോശമാണ് നമുക്ക് ഒരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാം ഇതേ സമയത്തിന് ഈ ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ല ആരോഗ്യമുള്ള നല്ല തടികളെ കുറച്ച് ആൾക്കാരെ കാണിക്കുകയാണ് ഇവര് വന്നിട്ട് ഒരു വണ്ടിയിൽ കുറെ ഡ്രസ്സുകളൊക്കെ കോമ്പാരാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകണം അപ്പൊ ലിയോണക്കും ജാക്കബിനും തോന്നുകയാണ് ഇവരെ ഫോളോ ചെയ്ത് പോവാന്ന് അങ്ങനെ പോകുന്ന സമയത്ത് ലിയോണക്ക് തോന്നുകയാണ് ആരോ പിന്നിൽ നിന്നും വിളിക്കുന്നുണ്ടെന്ന് നോക്കുമ്പോ അമ്മയെ അമ്മയെന്ന് പറഞ്ഞിട്ട് ആരോ വിളിക്കുകയാണ് ിസ് ആലിസ് തന്നെ എന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവര് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് ഈ ഒരു സമയത്ത് തന്നെ ലിയോണ ഇതുപോലുള്ള ഒരു നേരത്തെ കണ്ടില്ലേ തടിമാടന്മാര് അതിൽ ഒരുത്തിനെ കാണുകയാണ് ഇവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് ലിയോണ കാണുന്നുണ്ട് ഇപ്പൊ ജാക്കബിനോടും ഡേവിഡിനോടും പറഞ്ഞ് ഇവര് നേരെ ആ ഒരു മുറിയിലേക്ക് എത്തി നോക്കുമ്പോ അയാൾ അവിടെ കാണാനില്ല എന്നാൽ ഈ മുറിയിൽ നിന്നും മറ്റെങ്ങോട്ടും പോകാനുള്ള വഴി ഉണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇയാൾ എങ്ങോട്ടേക്ക് പോയി ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലിയോണ പറയാണ് ഇയാൾ ഇവിടെ എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു രഹസ്യവാദിലുണ്ട് അപ്പൊ ആ ഒരു ചുമരിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിലൊരു ഡോർ ഉണ്ടാവും നിങ്ങൾ അത് എടുത്ത് നോക്കുന്ന പറയുമ്പോൾ ആ ഒരു പിച്ചർ എടുത്ത് പ്രത്യേകിച്ച് ഒന്നും അതിലുണ്ടായിരുന്നില്ല ഈ ചിത്രങ്ങൾക്കൊക്കെ ഒരുമാതിരി ഒരു വല്ലാത്തൊരു പ്രത്യേകതരം പേടിപ്പിക്കുന്ന ആസ്തെറ്റിക്സ് എന്ന് നമ്മുടെ ലിയോണയുടെ ആ ഒരു ടെൻഷൻ കണ്ട സമയത്ത് ജാക്കബ് പറയാണ് നീ പേടിക്കേണ്ട നമുക്ക് വേറൊരുത്തിനെ കാണുന്നുണ്ട് അവന്റെ പിന്നാലെ ചെല്ലാന്ന് അങ്ങനെ ഇവര് ചെന്ന് നോക്കുമ്പോൾ ഇയാൾ നേരെ ചെല്ലുന്നത് ഒരു അടുക്കളയിലേക്കാണ് ആ അടുക്കളയിൽ വെച്ച് കുറച്ച് വസ്ത്രങ്ങളൊക്കെ എന്തോ ഒരു ചെറിയ ലിഫ്റ്റ് പോലെ ഒരു സംഭവം കാണുന്നുണ്ട് ഇത് വഴി താഴേക്ക് പറഞ്ഞു പറഞ്ഞുവിടുകയാണ് എന്നാ പിന്നെ നമുക്ക് താഴേക്ക് ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് ഇവര് മൂന്ന് പേര് നേരെ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുമാതിരി ഈ വിറകെല്ലാം കത്തിക്കുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഈ പഴയ കപ്പലുകൾ കാണില്ലേ ഈ കൽക്കരി കത്തിക്കുന്ന പോലെ ആ ഒരു സെറ്റപ്പ് ഒരുമാതിരി കാണുമ്പോ തന്നെ പേടിയാവും അവിടെ വെച്ച് ഈ വസ്ത്രങ്ങളൊക്കെ കത്തിക്കുന്ന സമയത്ത് അതൊക്കെ അവര് കാണുകയാണ് ഇപ്പൊ ലിയോണയുടെയും ജാക്കബടിയും അതുപോലെ തന്നെ ഡേവിഡിന്റെ ഉള്ളിൽ ആ ഒരു വല്ലാത്ത പേടി വരുന്നുണ്ട് അപ്പൊ വെറച്ചുകൊണ്ട് തന്നെ ലിയോണ പറയുന്നുണ്ട് ചാക്കപ്പെ ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല നമുക്ക് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം അവരുമായിട്ട് നമുക്ക് മകളെ തേടി നടക്കാം ഇതേ സമയത്ത് തന്നെ ചാക്കപ്പന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് നീ നീ ഒറ്റൊരാൾ കാരണമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് മകൾക്ക് കുറച്ച് ഹാപ്പി ആയിക്കോട്ടെ അവൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനല്ലോ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ കൊണ്ടുവന്ന ആ ഇപ്പൊ എക്സ്പീരിയൻസ് ആയില്ലേ പെട്ടെന്ന് എവിടുന്നാണെന്ന് അറിയില്ല ഒരുത്തും വന്നിട്ട് നമ്മുടെ ഈ ജാക്കബിന്റെ കഴുത്തിൽ ഒരു കത്തി വെക്കുകയാണ് മറ്റാരും നേരത്തെ ഇവരുടെ മുന്നിൽ വെച്ച് കഴുത്തറത്ത് മരിച്ചില്ലേ ഒരു ഷെഫ്ൾ തന്നെ ഈ ഒരു സംഭവം നടന്ന ഉടനെ ഒന്നും നോക്കിയില്ല ആ ഡേവിഡ് ഒരു ഏറ്റവും ഓട്ടോടാണ് ഒന്ന് രക്ഷിക്കാൻ പോലും നോക്കാതെ എന്ന ഇതേ സമയത്തിനെ ജാക്കബ് ഈ ഒരു ഷെഫിന്റെ കൈ പിടിച്ച് തിരിച്ചു ഒരേറ്റ മട്ടക്കയിലാണ് ഈ ഒരു ഗ്യാപ്പിന് ലിയോണയോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ജാക്കബ് തറപ്പിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ലിയോണ ഓടുകയാണ് അതായത് നേരത്തെ ആ ഒരു അടുക്കളയിൽ നിന്നും ഒരു ലിഫ്റ്റ് താഴേക്ക് വന്നില്ലേ ആ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് അവൾ ഓടിക്കയറാണ് പിന്നീട് അത് ിലേക്കാക്കുന്നുണ്ട് അങ്ങനെ അത് ആ ഒരു കിച്ചണിലേക്ക് എത്തുകയാണ് എന്നിട്ട് ആ ഒരു കിച്ചണിലേക്ക് അവള് ചാടി ഇറങ്ങി ഓടുന്ന സമയത്ത് അവളുടെ തല പോയിട്ട് ഈ ഇറച്ചിയെല്ലാം തോക്കിയിട്ടില്ല അതിലൊന്നിൽ പോയിട്ട് ഒരു ഒറ്റ അടി അടിയാണ് എന്ന താഴെ വീണ് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് ഈ ഇറച്ചി തോക്കിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു പ്ലാസ്റ്റിക് മാത്രമാണ് അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കി എല്ലാ വസ്തുക്കളും ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ വെറും ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച ശില്പങ്ങൾ ഇത് മാത്രമായിരുന്നു ഇവരെ പറ്റിക്കലും മാത്രമായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യം നാടകത്തിന്റെ വാഗായിരിക്കണം എന്തായാലും അറിയില്ല ആ ഒരു ഷെഫ് ആണെങ്കിൽ പിറകാലെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിയോണ വീണ്ടും ഓടുകയാണ് ഇപ്പൊ ഓടി കയറിയിരിക്കുന്നത് നേരത്തെ ഇവരിങ്ങോട്ടേക്ക് വരുമ്പോ ഒരു നാടകം പോലെ റാക്കേലും അവളുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന മെത്തിയാസും ഈ ഡൈവോഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ ആ ഒരു മുറി ഉണ്ടല്ലോ ആ ഒരു മുറിയിലേക്കാണ് പിന്നാലെ തന്നെ ആ ഒരു ഷെഫ് ഉണ്ടെന്ന കാര്യം ഇപ്പോ ലിയോണയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയുടെ ഉള്ളിലേക്ക് അവൾ ഓടി കയറിയിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു ഷെഫ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഒരുമാതിരി മുഖത്തെല്ലാം ചോരയായിട്ട് ഒരു കൊലവരയിലാണ് ഇയാൾ വരുന്നത് മാത്രല്ല ഇപ്പൊ ഈ ഒരു ഷെൽഫിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ലിയോണ അതിന്റെ ചുമരിലായിട്ട് ഒരു പത്രത്തിന്റെ കട്ടിങ് കാണുകയാണ് ഒരു ഫേമസ് ആയിട്ടുള്ള സിനിമ സംവിധായകൻ ഇയാളുടെ മകൾ എന്തോ തീയുടെ അപകടത്തിൽ മരിച്ചു എന്തായാലും ഇപ്പൊ ലിയോൺ വിളിച്ചിരിക്കുന്ന ആ ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് ഈ ഒരു ഷെഫ് എത്താനായിട്ടുണ്ട് അപ്പുണ്ട് ഈ ഷെഫിനെ ഒരാൾ വിളിക്കുകയാണ് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അത് റാക്കേലാണ് റാക്കേൽ പറയാണ് ആ നമ്മുടെ മുതലാളി വിളിക്കുന്നുണ്ട് താഴേക്ക് വരാൻ വേണ്ടി എന്തായാലും ഇതിനുശേഷം ഇയാൾ പോവാണ് ലിയോണെ പെട്ടെന്ന് തന്നെ അതിന്റെ കഥവും തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കത്ത് ആ ഒരു ഷെൽഫിന്റെ ഉള്ളിൽ വെച്ച് ലിയോണക്ക് കിട്ടുകയാണ് അത് തുറന്നു നോക്കുമ്പോൾ ഇവരുടെ ഇവിടത്തൊക്കെ ആ ഒരു മുതലാളിയായിട്ടുള്ള നെത്തിയാസ് ഉണ്ടല്ലോ ഇയാളുടെ ഫോട്ടോ കാണുകയാണ് കൂട്ടത്തിന്റെ ഒരു പെൺകുട്ടിയുണ്ട് എന്നാൽ ആ ഒരു പെൺകുട്ടിയെ കണ്ട സമയത്ത് ലിയോണെ ഞെട്ടിപ്പോ മറ്റാരും അല്ല ആലീസ് എന്നിങ്ങനെ കലങ്ങി കിടക്കുന്ന ഈ െന്നും കാര്യങ്ങളൊക്കൊന്ന് തുടച്ച് നോക്കിയപ്പോ അത് ആലീസ് അല്ല മറ്റേതൊരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ഇവരെല്ലാവരെയും താഴേക്ക് എന്ന് പറഞ്ഞില്ലേ സോ ഒരു ഹാളില് ഇവരെല്ലാവരെയും നിർത്തിക്കൊണ്ട് ഇവരോട് എപ്പോഴത്തേയും പോലെ തന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവർ ആ ഒരു മുഖം മോടി വെച്ച് നിൽക്കുന്ന സമയത്ത് അവരാരാണെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല നിങ്ങൾ ഒരേ ഒരു കാര്യമാണ് ചെയ്യുന്നത് അതായത് നാടകത്തിന്റെ പേരിൽ ഉള്ളിലേക്ക് വരുന്ന ഓരോ ആൾക്കാരും വേറെ വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും ഇതിനുശേഷം ആ ഒരു ഷെഫ് ഉണ്ടല്ലോ ഇയാളുടെ അടുത്തേക്ക് മെത്യാസ് എന്നിട്ട് പറയുകയാണ് ഈ അഭിനയിക്കുന്ന സമയത്ത് ഓവറായിട്ട് അഭിനയിക്കലുണ്ടല്ലോ ഈ പത്ത് രൂപ വന്നാൽ നൂറ് രൂപ അഭിനയിക്കുന്ന പരിപാടി അതിന്റെ ആവശ്യമില്ല പത്ത് തന്നിട്ടുണ്ടെങ്കിൽ പത്തിനെ അഭിനയിച്ചാൽ മതി മനസ്സിലായില്ലേ ഇതിനുശേഷം നേര് റക്കേലിന്റെ അടുത്തേക്ക് തിരികെയാണ് റക്കേലിനോട് പറയുകയാണ് നീ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് ഇമോഷൻ കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ കൂടുതലിട ഇതേ സമയത്ത് തന്നെ റക്കേല് പറയണ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് ഇതില് കൂടുതലൊന്നും എനിക്ക് പറ്റില്ല എന്ന് ഒരി തണ്ടോട് കൂടിയിട്ട് റക്കേൽ സംസാരിക്കുമ്പോൾ ഒരുമാതിരി ഒരു സൈക്കോയെ പോലെ ആവാണ് ആര് ഈ മെത്യാസ് എന്നിട്ട് പറയാണ് പുറത്ത് ഒരു ഗതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തെണ്ടി തിരിഞ്ഞു നടക്കുമ്പോൾ ചാവാനായിരിക്കുന്ന നിന്നെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഭക്ഷണം തന്ന് ഈ രീതിയിലാക്കി എടുത്ത് എന്നോട് തന്നെ ഇത് പറയണല്ലേ നന്നായിട്ട് അഭിനയിക്കില്ലടി നീ എന്ന് മെത്തിയാസ് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ പേടിച്ചു പോയ ഈ റൊക്കയിൽ പറയുകയാണ് ശരി സാർ ഞാൻ നന്നായിട്ട് അഭിനയിച്ചോളാം അപ്പൊ ഓക്കെ അടുത്ത ബാച്ച് വരാൻ വേണ്ടി പോവാണ് എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ ഇതേ സമയത്ത് തന്നെ ഈ ഹാളിന്റെ ഒരു സൈഡിലൂടെ ഒരാൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട് മറ്റാരും അല്ല ഈ ലിയോണയുടെ കൂട്ടുകാരിയായിട്ട് അതായത് ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഇവർ പരിചയപ്പെട്ട ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അതിൽപ്പെട്ട ആ ഒരു വിവിയൻ തന്നെ അവര് പറയാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് ആ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ആക്ട് ചെയ്തല്ലോ ആ ഒരു സ്വിച്ച് ഇണ്ടല്ലോ എന്നിട്ട് എന്റെ ആ ഒരു കമ്മല് മിസ് ആയി പോയി അതായത് എനിക്കത് കാണണം പെട്ടെന്ന് തന്നെ ലിയോണെ ഈ കാര്യം കാണുകൾ ഞെട്ടിപ്പോ ലിയോ വിവിയന്റെ നഷ്ടപ്പെട്ട ആ ഒരു കമ്മൽ കയ്യിൽ കിട്ടിയിരുന്നല്ലോ അപ്പൊ ലിയോൺ എന്നെ വിചാരിക്കുകയാണ് ഇവളും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണോ ഇവളെയും വിശ്വസിക്കാൻ പറ്റില്ലേ എന്തായാലും ഇപ്പൊ അടുത്ത ആ ഒരു ബാച്ച് എത്താൻ വേണ്ടി പോണെല്ലാം എല്ലാവരോടും ഒരുങ്ങിയിരിക്കാൻ വേണ്ടി മെത്തിയാസ് പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ വിവിയൻ അവരുടെ പിന്നാലെ തന്നെ റാക്കയിലും ചെല്ലുന്നുണ്ട് ഇപ്പോഴൊക്കെ ലിയോണ ഈ ഒരു കാര്യം ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ചുറ്റും ആലീസ് അവളുടെ അടുത്തുണ്ടെന്ന് എന്നാൽ അത് വേറൊരു ഇലൂഷ്യൻ മാത്രമായിരുന്നു എന്തായാലും ലിയോണ ഇപ്പോ ഈ വിവിയന്റെ പിന്നാലെ ചെല്ലുന്നുണ്ട് ആണെങ്കിൽ ഈ തടിമാട്ടിനോ അതിൽ ഒരുത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു കറക്റ്റ് ഞാൻ എന്നിട്ടും എന്റെ ആ ഒരു കമ്മിൽ മിസ്സായി അതവിടെ ഇതേ സമയത്തിന് ഈ തടിമാടം പറയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചുപോയി ഇത് മെത്യാസിന്റെ സ്ഥലമാണ് തോന്നിയത് പോലെ ഒന്നും ഇങ്ങോട്ടേക്ക് കയറി വരാൻ കഴിയില്ല നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് എന്താണോ പറഞ്ഞ പണി അത് മാത്രം ചെയ്താൽ മതി എന്തായാലും വിവിയൻ ഇപ്പൊ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ലിയോണ വീണ്ടും അവളുടെ മകളെ തെരഞ്ഞെടുക്കുന്ന നടക്കുമ്പോൾ ആലീസിനെ കാണാതായ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് തന്നെ വരികയാണ് അവിടെ ഒരു പ്രത്യേകതരം ചിത്രം ഉണ്ടായിരുന്നില്ലേ ആദ്യം അത് കാണുന്ന സമയത്ത് ലിയോണക്ക് എന്തോ ഉള്ളൊരു ഭയമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വല്ലാത്ത രീതിയിൽ പേടിപ്പിക്കുന്ന ഒരു ആണ് ആ ഒരു പിക്ചർ ഇത്തവണ പേടിയില്ലാതെ അവൾ ആ ഒരു ചിത്രം നന്നായി ായിട്ട് പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടൺ പോലെ എന്തോ ഒന്ന് തോന്നിക്കുന്നുണ്ട് ചുമ്മാ ഒരു സംശയം തോന്നിയിട്ട് ലിയോണ അതിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് വന്നിട്ട് അവൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു ഡോർ ഓപ്പൺ ആയി വന്നിട്ട് അവൾ താഴേക്ക് വീഴുകയാണ് അപ്പൊ തന്നെ ആ ഒരു ഡോർ അടഞ്ഞു പോകുന്നുണ്ട് അതായത് ഫ്ലോറിലാണ് ആ ഒരു ഡോർ ഉള്ളത് എന്നിട്ട് അവൾ വന്ന് വീണ്ടിരിക്കുന്ന സ്ഥലം എന്താ ഒരു തുരങ്കം പോലെ ഒരു ടണൽ പോലെയുള്ള ഒരു സ്ഥലം ഈ ടണലിൽ നിറയെ ആ ഒരു തടിമാടമാര് എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തവര് ചെയ്യുന്നത് എന്ന് നമ്മുടെ ലിയോണക്ക് മനസ്സിലാവുന്നില്ല പതി ആ ഒരു ടണലിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ഈ എത്തിയപ്പോൽ ഒരാളോട് പുതിയൊരു അഭിനേതാവാണ് ഒരു ആക്ടർ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി എങ്ങാനും ഈ ഒരു ഡോറ് തുറന്ന് ആൾക്കാർ താഴേക്ക് വീണിട്ടില്ലെങ്കിൽ നിങ്ങൾ പിടിച്ചെങ്കിൽ തള്ളി ഇട്ടോണം ഇപ്പോഴാണ് വീണ്ടും ലിയോണ അതായത് പെട്ടെന്ന് പെട്ടെന്ന് കാണാതാകുന്നില്ലേ ഇങ്ങനെയാണ് കാണാതാവുന്നത് അഥവാ വീണിട്ടില്ലെങ്കിൽ പിടിച്ച് തള്ളിയിട്ട് കാണാതാക്കും എന്നിട്ടോ ഇവര് നേരെ വന്ന് വീഴുന്നത് ഈ ഒരു ടണലിന്റെ ഉള്ളിലേക്കും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയായിട്ട് ലിയോണയ്ക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇപ്പോ ഒരു ഹോള് പോലുള്ള ഒരു സംഭവം ലിയോണ കാണുകയാണ് ആ ഒരു ഹോളിലൂടെ അവള് പുറത്തേക്ക് നോക്കുമ്പോ ഈ വരാതെയുണ്ടല്ലോ ഈ ആൾക്കാർ വന്നു പോകുന്നത് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവൾ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ ആ പുറം ഭാഗം കാണിക്കുകയാണ് അതായത് ആ ആടിന്റെ ചിത്രം ഉണ്ടല്ലോ ഇതിന്റെ ആ ഒരു കണ്ണിന്റെ ഭാഗത്ത് ഒരു ഹോൾ ആ ഹോളിലൂടെയാണ് ലിയോണ നോക്കുന്നത് ആ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ലിയോണ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കണ്ണ് അടഞ്ഞു പോയതെന്ന് ഇത് തന്നെയാ സംഭവം പുറത്തേക്ക് നോക്കാനുള്ള ഒരു ഓട്ടം മാത്രമാണ് ഇത് ഒരുമാതിരി എന്തോ പോലെ അല്ലേ ഒന്നും പോലെ എന്നാ അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ലിയോണ ഇപ്പോഴും ആ ഒരു ടണലിന്റെ ഉള്ളിൽ തന്നെയാണ് അവള് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കാണുകയാണ് ആ ഗ്യാപ്പിലൂടെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു അടുക്കള കാണുകയാണ് ആ അടുക്കളയിൽ അതികോരമായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കാണാതാവുന്ന ഓരോ മനുഷ്യരെയും ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്ന് കഴുത്തറത്ത് ഈ മനുഷ്യരുടെയൊക്കെ തൊലി വലിച്ചുകൂരി മാത്രല്ല വെട്ടി 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 കഷ്ണങ്ങളാക്കിയിട്ട് ഇറച്ചിയാക്കി സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പൊ ഈ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുന്ന ഈ ലിയോണയുടെ അടുത്തേക്ക് ആര് വരികയാണ് വിവിയന്റെ ആയിട്ടുള്ള ഡേവിഡ് വിവിയൻ ഓൾറെഡി ഈ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ലിയോണയ്ക്ക് നേരത്തെ മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഭർത്താവായിട്ടുള്ള ഡേവിഡ് ഇവരുടെ കൂട്ടത്തിലായിരിക്കുമല്ലോ ഉറപ്പല്ലേ ആ പറഞ്ഞതുപോലെ തന്നെ ഡേവിഡ് വന്ന് ലിയോണക്കെട്ട് ഒരൊറ്റ അടിയാണ് ആ അടിയിൽ അവളുടെ ബോധം പോയി പിന്നെ കണ്ണു തുറന്ന് തല കീഴായിട്ട് പാവം നമ്മുടെ ലിയോണയെ കെട്ടിത്തൂക്കി അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ കണ്ണു തുറന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ഈ മെത്തൈസ് വരുന്നുണ്ട് ഇയാള് വന്നിട്ട് പറയാണ് വിവിയൻ നീ ഒരു കാര്യം മനസ്സിലാക്ക് നീ ഒരു നല്ലൊരു അഭിനേതാവാണ് നല്ലൊരു ആക്ട്രസ് ആണ് നിനക്ക് നിനക്കന്റെ കൂടെ നിൽക്കാൻ കഴിയോ നിൽക്കുകയാണെങ്കിൽ ആ നരകം പോലെയുള്ള ജീവിതം നിനക്ക് അങ്ങോട്ട് മറന്നു കളയാം ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും ഇതേ സമയത്ത് തന്നെ ഇപ്പോ എന്താ നടക്കുന്നതെന്ന് ഒരു വിധത്തിലും മനസ്സിലായ ലിയോണ പറയാണ് ഇല്ലടാ ഇതുപോലുള്ള തെമ്മാടിത്തരത്തിന് കൂട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല അതെന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് വേണ്ട എനിക്ക് തിരിച്ചു എന്റെ ഭർത്താവ് എവിടെ എന്റെ മകൾ എവിടെ ഇതേ സമയത്ത് ചെയ്യാണ് നിന്റെ മകളെയും കിട്ടി ഭർത്താവിനെയും കിട്ടി നീ എങ്ങോട്ടാ പോകുന്നത് വീണ്ടും ആ ഒരു നരകത്തിലേക്കോ ഒന്നും ഇല്ലാത്ത നമ്മുടെ ഈ ലോകത്തിലേക്കോ ഇതേ സമയത്തന്നെ ലിയോണോ പറയാണ് എന്നാലും കുഴപ്പമില്ല ഇങ്ങനത്തെ മഹാഭാവം ചെയ്യ എന്നെ കിട്ടില്ല എന്ന് എന്തായാലും ലിയോണയോട് സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായ മത്തായിസ് ഇപ്പൊ പതിയെ ഡേവിഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഒരു കാര്യം ചെയ്യ് ഒരു ശബ്ദം ഉണ്ടാവാൻ പാടില്ല നല്ല ക്ലീൻ ആയിട്ട് പരിപാടി ചെയ്ത് തീർത്തേക്കണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടും ഓക്കെ ബോസ് ഞാനിത് എന്ന് പറഞ്ഞിട്ട് ഈ ഡേവിഡ് നേരെ ആരുടെ അടുത്തേക്ക് ചെല്ലിയാണ് തൂക്കിയിട്ടിരിക്കുന്ന നമ്മുടെ ലിയോണയുടെ അടുത്തേക്ക് ചെല്ലിയാണ് ഇപ്പൊ മറ്റയായി പോയിട്ടുണ്ട് അവളുടെ ആ ഒരു കഴുത്തിന്റെ ഭാഗക്ക് നന്നായിട്ട് കൊണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ലൊരു സർജിക്കൽ ബ്ലേഡും ഇപ്പൊ ആരുടെ കയ്യിലുണ്ട് ഈ ഡേവിഡിന്റെ കയ്യിലുണ്ട് ഈ ഒരു സമയത്ത് കരഞ്ഞുകൊണ്ട് ലിയോണ പറയുന്നുണ്ട് എന്നൊന്നും ചെയ്യല്ല എന്നെ വെറുതെ വിടുക അതായത് അവളുടെ കഴുത്ത് നൈസ് ആയിട്ട് അറുക്കാൻ വേണ്ടി പോവാണ് ആര് ഈ ഒരു ഡേവിഡ് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഡേവിഡിന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ് മറ്റാരും അല്ല ഈ ലിയോണയുടെ ഭർത്താവായിട്ടുള്ള ജേക്കബ് എന്നിട്ട് ഈ ഡേവിഡിന്റെ ചെവിയിൽ ഒരു കാര്യം പറയണം അവസാനമായിട്ട് ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവളെ മാറ്റാൻ പറ്റോ ഇല്ലയോ ഓക്കെ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കുന്നു ഡേവിഡ് പറയണം ഇപ്പൊ ഡേവിഡ് ഇങ്ങനെ ലിയോണയോട് പറയുന്നുണ്ട് നീ ദയവ് ചെയ്തിട്ട് ഇവരുടെ കൂടെ നിൽക്ക് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു തിരിച്ചു പോകുക ഇതേ സമയത്തിന് ലിയോണ ഞാൻ കേൾക്ക് എനിക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട് ഈ ലോകം മാറുമെന്ന് എന്തെങ്കിലും ആ ഒരു മാറ്റം വരുമ്പോ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചൂടെ ഇതുപോലെ പിശാചിക്കളെ പോലെ ജീവിക്കണോ ഇപ്പൊ ജാക്കബ് വീണ്ടും പറയണ ലിയോണ നീ എന്ത് പറയുന്നത് ഈ ലോകം മാറുമെന്ന് ഈ ലോകത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ തന്നെയാണ് എന്തായാലും ഇങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഡേവിഡ് പറയാണ് ജേക്കബ് സംസാരിച്ചിട്ട് കാര്യമില്ല നീ മാറി നിൽക്ക് ഞാൻ തന്നെ ഈ കാര്യം ചെയ്തോളാ നീ ഇത് നോക്കണ്ട നിനക്ക് ഒരുപാട് സങ്കടാകും ജേക്കബ് പറയാണ് വേണ്ട എന്റെ ഭാര്യയുടെ കാര്യമല്ലേ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഡേവിഡിന്റെ കയ്യിൽ നിന്നും ആ ഒരു ബ്ലേഡ് മേടിക്കാൻ അവളുടെ കഴിയിലേക്ക് ഒരു കത്തി വെച്ച് വരക്കാൻ നിൽക്കുന്ന സമയത്ത് ലിയോണ കരഞ്ഞുകൊണ്ട് പറയാണ് ജേക്കബ് നീ എന്തേ ചെയ്യാൻ പോകുന്നത് എന്തിനന്നെ ഇങ്ങനെ കൊല്ലം നിൽക്കുന്നത് ഞാൻ നിന്റെ ഭാര്യയല്ലേ എത്ര സ്നേഹിച്ചത് തന്നെ അതുപോലെ തന്നെ നമ്മുടെ മകള് ആലീസ് അവൾക്ക് എന്താ സംഭവിച്ചത് അവൾ എവിടെയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ലിയോണ പറയുമ്പോഴും ജാക്കബ് ഇതൊന്നും കേൾക്കുന്നില്ല കഴുത്തറക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് എന്ന അടുത്ത നിമിഷം ഈ കത്തി വെച്ച് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ് ആർക്ക് ഈ ഡേവിഡിനിട്ട് ജാക്കബ് ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ സ്വന്തം ഭാര്യയുടെ കഴുത്തറക്കുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പെട്ടെന്ന് തന്നെ ലിയോണയുടെ ആ ഒരു കെട്ടഴിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്ന ഈ ഡേവിഡ് ജാക്കബിനിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട് നല്ല മുറി അവന്റെ വയറ്റിലായിട്ടുണ്ട് എന്ന ഇതേ സമയത്തിന് ലിയോണ നല്ല ഊക്കിൽ ഓടി വന്നിട്ട് ഈ ഡേവിഡിനെ ഒരറ്റ തട്ട് കൊടുക്കാണ് ഇതേ സമയത്ത് തന്നെ ഈ ഇറച്ചിയെല്ലാം തൂക്കിടാൻ വെക്കുന്ന ഹുക്ക് ഉണ്ടല്ലോ അതിലേക്ക് തിരിച്ചു പോയി അതിലങ്ങ് ആര് ഈ ഒരു ഡേവിഡ് ിൽ തന്നെ അവ മരിച്ചുപോകുന്നുണ്ട് ഇപ്പൊ ലിയോണെ ആണെങ്കിൽ ഓടി വന്ന് നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ചിടുകയാണ് ഈ ജേക്കപ്പ് ഇപ്പൊ ജേക്കപ്പ് ആ ഒരു സമയത്ത് ലിയോണോട് പറയുന്നുണ്ട് നിന്നെയും മകളെയും രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ തന്നെ പറഞ്ഞത് നീ എന്തായാലും ഈ പിശാചിക്കളുടെ കൂടെ നിൽക്കണ്ട എങ്ങനെയെങ്കിലും ആലീസിനെ കണ്ടുപിടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് പുറത്തു പോയിട്ട് നിനക്ക് പറ്റുന്ന രീതിയിൽ നീ ജീവിക്കാൻ പറ്റും നോക്ക് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ പിടഞ്ഞുകൊണ്ട് ജേക്കപ്പ് മരിക്കണം കേട്ടോ കൊറേ നേരം ലിയോണ അവിടെ കരയാണ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അവളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേകതരം വാശിയും ദേഷ്യം ഒക്കെ കയറി വരാണ് ആ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഇതുകൊണ്ട് തന്നെ ലേണ ആ ഒരു മാസ്ക് അതെടുത്ത് ധരിക്കാണ് അതായത് ബാക്കിയുള്ളവരൊക്കെ എന്താ വിചാരിക്കുക ഇവള് അഭിനയിക്കാൻ വന്ന പുതിയ ആളാണെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ അമ്പരന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ടേബിളിൽ വന്നിരിക്കുകയാണ് ഇവർക്ക് കൊടുത്ത് ആ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ അറിയില്ലല്ലോ ഇവരെ പോലെ തന്നെയുള്ള ഇവർക്ക് മുന്നേ ഇങ്ങോട്ട് വന്ന ആൾക്കാരുടെ ഇറച്ചിയാണ് ഇവര് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പാവം മനുഷ്യർ അവര് പോലും അറിയാതെ അവർ നരഭോജികളായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ മെത്തിയാസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു യാണ് ഈ പറഞ്ഞതുപോലെയുള്ള നാടകം കഥകൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്യാം നിങ്ങൾ ആ ഒരു മുഖംമൂടി എത്താൻ മാത്രം മതി കാരണം ഓഡിയൻസിനെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മെത്യാസ് പറഞ്ഞതുപോലെ ഈ കാഴ്ചക്കാർ മുഖംമൂടി ധരിക്കുകയാണ് ഓരോ ഭാഗത്തേക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ പോയിട്ട് ഓരോ റൂമിലെ നാടകങ്ങളും അങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കൂട്ടത്തില് ആരുണ്ട് നമ്മുടെ ലിയോൺ ഉണ്ട് എന്ന ഈ കാര്യം ഇവർക്ക് അറിയില്ല ഇവള് മുന്നത്തെ ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് ശരിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മുറിയുടെ ഉള്ളിലും ഓരോ നാടകങ്ങൾ നടക്കുമല്ലോ ഈ നാടകം കഴിഞ്ഞ ഉടനെ തന്നെ ഈ നാടകം കളിക്കുന്ന ആൾക്കാർ അവിടെ ചുമരിലൊരു ബട്ടൺ ഉണ്ടാവും അത് പ്രെസ്സാകുമ്പോൾ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ഇതിന്റെ ആ ഒരു ഡോർ തുറന്ന് എല്ലാം കൂടി താഴേക്ക് വീഴും താഴേക്ക് വീഴുന്ന എല്ലാവരെയും ഈ തടിമാടമാര് വന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകും എന്നിട്ട് വെട്ടിക്കൂട്ടി ഇറച്ചിയാക്കി മാറ്റും ഇനി അഥവാ ഇങ്ങനെ വാതിൽ തുറന്ന് താഴേക്ക് വീണിട്ടില്ലെങ്കിൽ ഈ തടിമാടന്മാര് കയറി വരും അവിടെ വെച്ച് മറ്റാരും കാണാതെ ഇവർ വലിച്ചെടുത്ത് താഴെ കൊണ്ടുപോകും അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ഇതിന് വലിയ കാരണോ മോട്ടീവ് ഭക്ഷണം ഇല്ല ഈ ഒരു ഈയൊരു നരകം പോലെയുള്ള ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടി മത്തായിസും അവന്റെ കുറച്ച് കൂട്ടുകാരും കൂടെ ചെയ്തു വെച്ച പരിപാടി ഇതുപോലെയുള്ള പിശാചികളായാൽ മാത്രമേ ഈ ലോകത്തിന് സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ മത്തായിസും അവന്റെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവണം എന്തായാലും നമ്മുടെ ലിയോണ ഈ പുതിയ വന്ന ബാച്ച് ഉണ്ടല്ലോ ഇവരുടെ ഓരോരുത്തരുടെയും കൂടെ പോവാണ് അവൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ മത്തൈസ് ഉണ്ടല്ലോ ഇയാളുടെ പിന്നാലെ തന്നെ പോവാനാണ് മറ്റൊരു കാരണവുമില്ല ആലീസിന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക അത് തന്നെ എന്നിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ഷെഫ് ഉണ്ടല്ലോ ഒരുമാതിരി സൈക്കോയെ പോലെ പെരുമാറുന്ന ആള് ഇയാള് പെട്ടെന്ന് ലിയോണെ കണ്ടുപിടിക്കുകയാണ് മുഖംമൂടി വെച്ചിട്ടും അവൾ ആരാണെന്ന് അറിയാതെയും കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാണ് അവളുടെ ആ ഒരു വസ്ത്രം വെച്ച് തന്നെ ഇയാളുടെ ബലിഷ്ടമായ കൈയുടെടയിൽ പെട്ടുപോയ ലിയോണെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇയാളാണെങ്കിലോ ലിയോണയുടെ കഴുത്ത് പിടിച്ച് ഇങ്ങനെ ഞരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വീണ് കിടക്കുന്ന ലിയോ ഒരു കാഴ്ച കാണാണ് അതായത് ഈ ഗഡാഗടിമാരായിട്ടുള്ള ഈ മല്ലന്മാരുണ്ടല്ലോ അതിൽ കാല് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ച ലിയോൺ എന്ത് ചെയ്യാണ് അവളുടെ മുഖം മൂടി ഓരിയിട്ട് ഈ ഷെഫ് ഉണ്ടല്ലോ ഇയാളുടെ മുഖത്തേക്ക് അങ്ങ് വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ഈ മല്ലൻ എന്താ വിചാരിക്കുക ഈ മുഖംമൂടിയിട്ട ആള് ഇങ്ങോട്ടേക്ക് വന്ന ഓടിയനാണ് കാഴ്ചക്കാരനാണ് മുഖം മൂടി ഇല്ലാത്ത ലിയോണ ഇവിടെ അഭിനയിക്കുന്ന ആൾ എന്തായാലും അഭിനയിക്കുന്ന ആളെ ഉപദ്രവിക്കുന്നു നോക്കി നീക്കോ ഈ തടിയും വന്നിട്ട് ഈ ഷെഫിന്റെ കഴുത്ത് പിടിച്ച് ഒരറ്റ തിരിയാണ് ാണ് സ്പോർട്ടിൽ തന്നെ ഈ ഷെഫ് ചത്തു പോകുന്നത് ഇത് കഴിഞ്ഞ് ലിയോണ വീണ്ടും ഈ ഒരു മെത്തിയാസിന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ് അപ്പൊ ഈ മെത്തിയാസും കൂടെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു ടേബിൾ ഇരുന്നു കൊണ്ട് എല്ലാം കഴിച്ച് എന്തൊക്കെയോ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുന്നിൽ തന്നെ മുഖം മൂടിയിട്ട കുറെ കാഴ്ചക്കാരുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ നാടകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നറിയില്ലല്ലോ അറിയില്ലല്ലോ ഈ ഒരു സംസാരത്തിന് ശേഷം നാടകത്തിന് ശേഷം ഇവരെല്ലാവരെയും കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന് എന്തായാലും ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന ലിയോണ ആലറി വിളിച്ച് പറയുകയാണ് എവിടെ എന്റെ മകൾ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ഇതൊന്നും കേൾക്കാതെ ഒരു റെസ്പോൺസ് ഇല്ലാതെ മറ്റായിസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ലിയോൺ ഇങ്ങനെ ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവളുടെ എക്സ്പീരിയൻസ് അത് അതുപോലെ പറയുന്ന സമയത്ത് ഈ കാണികളൊക്കെ കണ്ണും തള്ളിയിരിക്കുകയാണ് എന്നിട്ട് വിളി പറഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ അടിക്കുകയാണ് അതായത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവിടെ നടക്കുന്ന ആ ഒരു നാടകത്തിലെ ഒരു ഭാഗം മാത്രമായിരിക്കുന്നു എന്നാ പാവപ്പെട്ട ഈ മണ്ടന്മാർക്ക് മണ്ടന്മാരെന്ന് പറയാൻ പറ്റില്ല മണ്ടന്മാരാക്കി വെച്ചിരിക്കുകയാണല്ലോ എന്തായാലും ഇതേ സമയത്ത് തന്നെ ഈ ലിയോണടുത്തേക്ക് മെത്തൈസ് വന്നിട്ട് പറയുന്നത് നിനക്ക് ഞാനൊരു അവസരം തന്നു ആ ഒരു അവസരം നീ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബത്തെ മുഴുവനായിട്ട് ഞാൻ ഇല്ലാതാക്കാൻ പോവാണ് എന്താ കരുതിയത് ഈ ലോകത്തില് ഇതുപോലെ ജീവിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്നോ ഇനിയൊന്നും അത് നടക്കുന്ന കാര്യല്ല അത് നീ മനസ്സിലാക്കി അതൊക്കെ പോട്ടെ നീ നല്ലൊരു അടിപൊളി സ്റ്റേജ് ആർട്ടിസ്റ്റ് അല്ലേ നിന്റെ ആ ഒരു കഴിവ് നീ പുറത്തേക്ക് എടുക്ക് ഇവിടെ വെച്ച് തന്നെ ലിയോണ തീരുമാനിക്കുകയാണ് എന്തെങ്കിലും അത് ചെയ്തേ മതിയാവുള്ളൂ അതായത് അവൾക്ക് അടുത്ത് നന്നായിട്ട് അങ്ങ് അഭിനയിക്കാൻ തുടങ്ങിയാണ് ഇനി ലിയോണയുടെ കളിയാണ് ഇങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ഈ ആൾക്കാരൊക്കെ അത് വിശ്വസിക്കുകയല്ലോ സോ രീതിയിൽ മകളോട് ഫസ്റ്റ് ഫസ്റ്റൊക്കെ അഭിനയിച്ച് കാണിച്ചില്ലേ പോ ദൂരെ പോന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭൂതങ്ങളോടൊക്കെ സംസാരിക്കുന്ന പോലെ അതുപോലെ തന്നെ ഈ ലിയോണ അവരോട് സംസാരിക്കാണ് ഭൂതങ്ങളെ നിങ്ങൾ പോ പോന്റെ മകള് തൊട്ടുപോരുത് എവിടെ എന്റെ മോള് എവിടെ എന്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവരെ ഇംപ്രസ് ആക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ലിയോൺ അങ്ങനെ പോവാണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടാല് ഇവിടെ ഈ കോമഡിയും കണ്ട് ഇവര് നിക്കുവോ ഈ കാണികൾ ഇവര് നേരെ ലിയോണയുടെ പിന്നാലെ ചെല്ലിയാണ് അതായത് ലിയോണ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് കണ്ട സമയത്ത് മത്തൈസിന് മനസ്സിലായി പണി പാളിയെന്ന് ഇവിടെ പോയി പിടിക്കാൻ അവള് പോകുന്നുണ്ടില്ലേ നമ്മുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ലിയോണേ ആ പോയ ആൾക്കാരെയും തടുക്കാൻ നിക്കുമ്പോ ആ ഒരു സമയം ആയപ്പോഴേക്കും ലിയോണ ഓരോ നാടകം നടക്കുന്ന റൂമിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഓരോ കാര്യങ്ങളും അഭിനയത്തിലൂടെ തന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നാ മനുഷ്യർ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഇത് നേരിട്ട് കാണുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ചതി എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി ഇതുപോലെ ആ ഒരു ഇവരെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ആ ഒരു ഇവിടെ വെട്ടി തടിമാടമാരിക്ക് ഇറച്ചിയാക്കിയിട്ട് ആ ഇറച്ചി തന്നെയാണ് ഇവിടെ വരുന്നവർക്ക് തിന്നാൻ കൊടുക്കുന്നതും ഇവിടെ ഉള്ളവർ തിന്നതെന്നും ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇവിടെ അഭിനയിക്കുന്ന ഈ നാടകത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ലായിരുന്നു കാരണം എന്താ ഈ ബേസ്മെന്റിലേക്ക് ഇവിടെയുള്ള ഒരാൾക്ക് പോലും പോകാനുള്ള പെർമിറ്റ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞ റാക്കേല് ബാക്കിയുള്ള ഓരോ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരും ഇതെല്ലാം കണ്ട് ആകെ അമ്പരന്ന് തരിച്ചു നിൽക്കുകയാണ് ഇവർക്ക് വിചാരിച്ചത് അല്ലെങ്കിൽ ഇവരോട് മത്തായിസ് പറഞ്ഞത് ഇവര് വരുന്ന ആൾക്കാരെ താഴേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ആ ഒരു സാധനം കാര്യങ്ങളൊക്കെ മോഷ്ടിച്ച് അവരൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് വിടാം എന്നുള്ള രീതിയിലാണ് പക്ഷെ അടിയിൽ ഇമാതിരി ഒരു കൊടൂര സംഭവം നടക്കുന്നുണ്ടെന്ന് ഇവർ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഇതേ സമയത്തിന് എല്ലാവരും ചോദിക്കുമ്പോൾ ഇപ്പോഴും മത്തായിസ് മത്തായസ് വളവള എന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യണം എന്നൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന റാക്കേൽ ഒരു കത്തിയുമായിട്ട് വന്നിട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ് ഈ ിനെ ഇവിടെ നടക്കുന്ന ഈ ഒരു പാവത്തിൽ ഈ പിശാജിന്റെ പരിപാടിയിൽ നമ്മളെ ചേർത്തതും പോരായിട്ട് ഞങ്ങളെ അടിമകളാക്കി വെക്കുകയായിരുന്നില്ല നീ നീ ഇനി അക്ഷരം വേണ്ടറാ ഇതേ സമയത്ത് തന്നെ ലിയോണെ ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് എന്റെ എവിടെ അവളെ നിങ്ങൾ എങ്ങോട്ടേ കൊണ്ടുപോയത് അവൾ എന്തിനാണ് കൊണ്ടുപോയത് ഇതേ സമയത്ത് തന്നെ ഈ മതായിസ് പറയാണ് എന്റെ മരിച്ചുപോയ മകള് തീപിടിച്ചാൽ മരിച്ചത് അവളെ പോലെ തന്നെ തോന്നി എനിക്ക് അവളെ കണ്ട സമയത്ത് അതായത് അവര് ന്യൂസ് പേപ്പറിൽ കണ്ടില്ലേ ഒരു വലിയ ഡയറക്ടർ അയാളുടെ മകള് തീപിടുത്തത്തില് മരിച്ചുപോയെന്ന് അത് മറ്റാരുമല്ല മതായിസ് തന്നെയാണ് എന്തായാലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇയാളെ ബാക്കിയുള്ള എല്ലാവരും കൂടെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണം എന്നല്ലേ ലിയോണെ വീണ്ടും ചോദിക്കുമ്പോൾ മതായിസ് പറയാണ് എല്ലാം കഴിഞ്ഞു ഇനി അവൾ തിരിച്ചു വരില്ല എന്ന് ഇതേ സമയത്ത് ഇനി വന്ന ആൾക്കാർ ഇവിടെ അഭിനയിച്ച ആൾക്കാർ എല്ലാവരും അവരുടെ ആ ഒരു ദേഷ്യം വെറിയും തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇടുത്തിട്ട് കൊടയാണ് ഇയാളിപ്പോ മാത്രല്ല സങ്കടത്തില് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലിയോണ ഭർത്താവ് നഷ്ടമായി മകള് നഷ്ടമായി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മകൾ എപ്പോഴും പാടുന്ന ഒരു പാട്ട് അത് കേൾക്കുകയാണ് മുകളിലേക്ക് നോക്കുമ്പോ അവടെ മകള് നിൽക്കുന്നുണ്ട് എന്ന് ലിയോണയ്ക്ക് അറിയാം ഇത് വെറും ഒരു ഇലോഷൻ ആണെന്ന് എന്നാൽ കൂടുതൽ കൂടുതൽ സമയം മുന്നോട്ട് പോകുന്നതും ഈ ഒരു പെൺകുട്ടി ആ ഒരു പാട്ട് പാടി അവളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ലിയോണക്ക് ആലിസിന് ണ്ട് സത്യം പറഞ്ഞാ ഇതൊരു ഇലൂഷൻ ആയിരുന്നില്ല സത്യം തന്നെയായിരുന്നു വേഗം തന്നെ ലിയോണ ആലീസിന് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് മാത്രമല്ല നേരത്തെ ഈ മത്തായിസിനെ അവിടെയുള്ള ആൾക്കാർ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ ഇയാളെ കൊണ്ടുപോയിട്ട് അടുക്കളയിൽ ഈ ഇറച്ചിയെല്ലാം തൂക്കിയിടുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അതിൽ കുളത്തിട്ടിരിക്കുകയാണ് പിന്നീട് ലിയോണ മകളുമായിട്ട് ആലീസുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ലോകം ആ ഒരു പഴയ അവസ്ഥയിൽ തന്നെയാണ് റോഡരികിലൊക്കെ മരിച്ചു കിടക്കുന്ന ഒരുപാട് ജടങ്ങൾ ഒരുമാതിരി നരകം പോലെയുള്ള നമ്മുടെ ഈ ഒരു ഭൂമി എന്നിരുന്നാൽ ലിയോണയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഈ ലോകം പഴയതുപോലെ തന്നെയാവും ആ ഒരു ഹോപ്പില് അവരിപ്പോ രക്ഷപ്പെട്ട് വന്ന ആ ഒരു ഹോട്ടലുണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെ നോക്കുകയാണ് ഇതിലേക്ക് നോക്കി അവൾ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്താ ലിയോൺ ആലോചിച്ചിട്ടുണ്ടാവുക ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് എന്നാണോ അല്ലെങ്കിൽ ആ ഒരു വഴി തന്നെ നമ്മൾക്കും ചൂസ് ചെയ്താലോ എന്നാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നൂറിൽ എത്ര മാർക്ക് കൊടുന്ന് ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യണേ എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ